അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജിം ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിലെ ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമ ശരത് നമ്പ്യാറാണ് അറസ്റ്റിലായത്. സംഭവത്തെ തുടർന്ന് സ്ഥാപനം ഒരു സംഘം അടിച്ചു തകർത്തു. 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിലെ 4 അംഗങ്ങളെ അയോഗ്യരാക്കി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. RMP സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർകക്ഷിക്ക് വോട്ട് ചെയ്തതാണ് അയോഗ്യരാക്കപ്പെടാൻ കാരണം. 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ഇവർക്ക് അയോഗ്യത. കണ്ണപുരം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിന്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു വീണു. ജീവനക്കാർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. സംഭവം ചൊവ്വാഴ്ച രാവിലെ. തൃക്കരിപ്പൂർ നടക്കാവ് MRC കൃഷ്ണൻ സ്മാരക ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ഇഴയുന്നു. 2023 നാടിന് സമർപ്പിക്കുമെന്ന് പറഞ്ഞ സ്റ്റേഡിയം ഇതുവരെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അവസാനഘട്ട പണികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കരാർ കമ്പനി. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജിം ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിലെ ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമ ശരത് നമ്പ്യാറാണ് അറസ്റ്റിലായത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമയെ ബലാത്സംഗ കുറ്റത്തിന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടിയുടെ മകൻ ശരത് നമ്പ്യാറാണ് പിടിയിലായത്. തിങ്കളാഴ്ച ഉച്ചയോടെ ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ പയ്യന്നൂർ സ്വദേശിനിയായ 20-കാരിയെയാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. ചികിത്സയ്ക്കിടെ മുറി അകത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് പീഡിപ്പിച്ചതെന്ന് യുവതി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്ത പോലീസ് രാത്രിയോടെ ശരത് നമ്പ്യാരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സ്ഥാപനം ഒരു സംഘം അടിച്ചു തകർത്തു. കണ്ടോത്ത് സ്വദേശികളായ 4 പേരെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ബലാത്സംഗ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. സ്ഥലത്തെത്തിയ പോലീസ് പ്രതികളിൽ ചിലരെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ്നസ് ആൻഡ് ജിം എന്ന സ്ഥാപനമാണ് അടിച്ചു തകർത്തത്. പയ്യന്നൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ M. നാരായണൻകുട്ടിയുടെ മകൻ പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തെ ശരത് നമ്പ്യാരെയാണ് സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രതി നടത്തിവരുന്ന സ്ഥാപനത്തിലായിരുന്നു പയ്യന്നൂരിന് സമീപത്തെ 20-കാരി പീഡനത്തിനിരയായത്. ചികിത്സയ്ക്കിടെ മുറിയകത്ത് നിന്ന് പൂട്ടിയതോടെ യുവതിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്നും ഇവിടെ നിന്നും പുറത്തിറങ്ങിയയുടൻ യുവതി വീട്ടുകാരുമായി എത്തി പയ്യന്നൂർ പോലീസിലെത്തി പരാതി നൽകുകയുമായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ ആരോഗ്യ വെൽനസ് ക്ലിനിക്കിൽ നടന്ന പീഡനം. കേസിലെ പ്രതി ശരത് നമ്പ്യാർ ഫിസിയോതെറാപ്പിസ്റ്റാണെന്ന വാദം വാസ്തവവിരുദ്ധമാണെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കണ്ണൂർ ജില്ലാ ബ്രാഞ്ച് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പയ്യന്നൂരിലെ ഹെൽത്ത് കെയർ സെന്ററിൽ നടന്ന പീഡന കേസിലെ പ്രതി ഫിസിയോതെറാപ്പിസ്റ്റാണെന്ന വാദം തീർത്തും വാസ്തവവിരുദ്ധമാണെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കേരള ഘടകം കണ്ണൂർ ജില്ലാ ബ്രാഞ്ച് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിൽ മാനദണ്ഡ പ്രകാരമുള്ള യാതൊരു യോഗ്യതയും പ്രതിക്കില്ലെന്നും രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് നൽകിയ പരാതികൾ പ്രതിയെ ഒതുക്കിത്തീർക്കുകയായിരുന്നു എന്നും ഭാരവാഹികൾ ആരോപിച്ചു. ആൾക്ക് ഫിസിയോതെറാപ്പി പ്രാക്ടീസ് ചെയ്യാനുള്ള മിനിമം യോഗ്യത, അതായത് ബി പി ടിയിൽ 4.5 വർഷത്തെ ബിരുദമാണ്. അപ്പോൾ അത് ബേസിക് ക്വാളിഫിക്കേഷൻ ഈ ശരത്ത് എന്നുള്ള വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ മുമ്പും ഈ പറഞ്ഞതുപോലെ പയ്യന്നൂർ ഡി വൈ എസ് പിക്കും അതുപോലെ പയ്യന്നൂർ ഒക്കെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ഇതും വെറും ഒരു താക്കീതിലേക്ക് ഒതുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അപ്പം ആളിപ്പോഴും ഫിസിയോതെറാപ്പി റെഫറൽ വരുന്ന കേസ്, ആളിപ്പം ഫിസിയോതെറാപ്പിക്ക് ആവശ്യം വരുന്ന കേസ് ആളിപ്പം ക്ലിനിക്കിൽ നോക്കാറുണ്ട്, ആൾ ക്ലിനിക്കിൽ ചികിത്സ നടത്താറുണ്ട് വ്യാജമായിട്ട്. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം സാമൂഹ്യദ്രോഹികൾക്കും സെന്ററുകൾക്കും നേരെ നടപടി സ്വീകരിക്കണമെന്നും മാധ്യമങ്ങൾ ഇത് പ്രാധാന്യത്തോടെ ഏറ്റെടുക്കണമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിലെ 4 അംഗങ്ങളെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. ആർ എം പി സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഡി ഡി എഫിന് വോട്ട് ചെയ്തതാണ് അയോഗ്യരാക്കപ്പെടാൻ കാരണം. 1-ാം വാർഡ് മെമ്പർ ജിജി തോമസ് തച്ചാർക്കുടി, 3-ാം വാർഡ് മെമ്പർ ഡെറ്റി ഫ്രാൻസിസ്, 10-ാം വാർഡ് മെമ്പർ ലാലു തെങ്ങുംപറമ്പിൽ, 14-ാം വാർഡ് മെമ്പർ ജിജി പുതിയപറമ്പിൽ എന്നിവരാണ് അയോഗ്യരാക്കപ്പെട്ടത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാണ് ഇവർ 2020 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. യു ഡി എഫ് ഘടകകക്ഷിയായ ആർ എം പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഫുട്ബോൾ ചിഹ്നം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിക്കുന്നതിന് വേണ്ടി ആർ എം പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കത്ത് വാങ്ങി റിട്ടേണിംഗ് ഓഫീസർക്ക് ഹാജരാക്കിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫുട്ബോൾ ചിഹ്നം ഇവർക്ക് അനുവദിച്ചത്. ആർ എം പിയുടെ ചിഹ്നത്തിലാണ് ഈ 4 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജെയിംസ് പന്തമാക്കലും യു ഡി എഫിലെ ജോസഫ് മുത്തോലിയും തമ്മിലായിരുന്നു മത്സരം. ഡി ഡി എഫ് 7, യു ഡി എഫ് 7, എൽ ഡി എഫ് 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. യു ഡി എഫിന്റെ ഘടകകക്ഷിയായ ആർ എം പി ചിഹ്നത്തിൽ മത്സരിച്ച 4 പേരോടും യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് മുത്തോലിക്ക് വോട്ട് ചെയ്യണമെന്ന് ആർ എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ വേണു വിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ വിപ്പ് പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. അവർ 2020 ഡിസംബർ 30 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കലിന് വോട്ട് രേഖപ്പെടുത്തി. ഇതിനെതിരെ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. ആർ എം പി സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പിന്നീട് ആർ എം പി നേതൃത്വത്തിന്റെ നിർദ്ദേശം ലംഘിക്കുകയും ചെയ്യുന്നത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും അവരെ അയോഗ്യരാക്കണമെന്നുമാണ് ജോസഫ് മുത്തോലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ ആവശ്യപ്പെട്ടത്. ഈ വാദത്തിൽ കഴമ്പുണ്ടെന്നും ആർ എം പിയുടെ കത്ത് ഹാജരാക്കി ചിഹ്നം ലഭ്യമാക്കിയാൽ അവർ മെമ്പർമാരായിരിക്കുന്ന കാലത്തോളം പാർട്ടി നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം പാലിക്കാതിരിക്കുന്നത് കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ഇവർക്ക് അയോഗ്യത വിധിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലുള്ള ജീവനക്കാരിയെ പോലീസുകാർ വിളിക്കുന്നത് ടീച്ചർ എന്നാണ്. ഇതിന്റെ കാരണം അന്വേഷിച്ച ഡിവൈഎസ്പി എ ഉമേഷ് തങ്കമണി ടീച്ചറെ കുറിച്ച് പറയുന്നത് കേൾക്കാം. ചെറുതാഴം കോടിത്തായൽ സ്വദേശിനിയായ കെ വി തങ്കമണി പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് 18 വർഷമായി. പി ടി എസ് ആയ ജീവനക്കാരിയെ പക്ഷേ പോലീസുകാർ പലരും വിളിക്കുന്നത് ടീച്ചറെന്നും മാഡം എന്നുമാണ്. ഈ പ്രത്യേക ബഹുമാനത്തിന്റെ കാരണം അന്വേഷിച്ചത് പുതുതായി പയ്യന്നൂരിലെത്തിയ ഡിവൈഎസ്പി എം ഉമേഷാണ്. അദ്ദേഹം തന്നെ തങ്കമണി ടീച്ചറെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. എനിക്ക് വളരെ അത്ഭുതകരമായ കാര്യം തോന്നിയത് ഒരു പോലീസ് സ്റ്റേഷനിൽ പി ടി എസ് എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്നു, അതിലെ മാഡം എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങളെ പറ്റി അന്വേഷിക്കാനിടയായത്. അപ്പോൾ നോക്കിയപ്പോൾ വളരെ സന്തോഷം തോന്നി. വളരെ വർഷം 25 വർഷത്തോളം അധ്യാപക ജോലി ചെയ്ത് പാർട്ട് ടൈം സ്വീപ്പറായിട്ട് പിന്നെ എംപ്ലോയ്മെൻറ്റ് പ്രകാരം പോലീസിലെത്തുകയും പോലീസിലെത്തിയിട്ട് ഒരു ബാരൽക്കോളേജ് അധ്യാപിക ആയിരുന്നു. അല്ലെങ്കിൽ ഒരു 78 ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലുള്ള പ്രായത്തിൽ എക്കണോമിക്സിൽ ബിരുദം നേടി ബാരൽക്കോളേജ് അധ്യാപിക ആയ ഒരു സ്ത്രീ ഇവിടെ ഞങ്ങളുടെയൊക്കെ അമ്മ റോളിൽ ഒരു മാഡം റോളിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവരെ ശരിക്കും ആദരിക്കപ്പെടേണ്ട വനിത തന്നെയാണ്. കാരണം ഏത് ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല ആ ജീവിതത്തിൽ അനുസരിക്കുകയും അവരെ ഭാഷ തന്നെ പറഞ്ഞാൽ ഈ കാര്യം ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടിയപ്പോൾ പോലീസുകാർ വിഷമം തോന്നി പറഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പോരാ, ഞാൻ എന്നും വരും, അതെൻ്റെ ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്ന രീതിയിൽ പറഞ്ഞ് അവരുടെ കൂടി മനസ്സിലേക്ക് സ്ഥാനം നേടിയ ഒരു മഹത് വ്യക്തിയാണ്. ആദരിക്കപ്പെടേണ്ട പലരും ആദരിക്കപ്പെടാതെ പോകാറുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ.
വളരെ മൃദുഭാവേ ഞങ്ങളെ കൂടെ കൂടി ഇതാക്കിയിട്ട് പോലീസിൻ്റെ ആപ്തവാക്യം ശരിക്കും അവർ ഇതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് നോക്കുന്നു. ഇവിടെ പി ടി എസിന് പണി കഴിഞ്ഞാൽ സാധാരണ അപ്പം തന്നെ പോകുന്നതിന് പകരം മെസ്സിൽ സഹായിക്കുന്നു. ഇവിടെ തോട്ടമുണ്ട്, തോട്ടം ഇതാക്കുന്നു. ഒരു മൂന്ന് വർഷം ജീവിതത്തിൽ മൂന്ന് വർഷം പാവപ്പെട്ട ഭർത്താവ് വിട്ടുപോവുകയും ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിച്ച് ജോലിയാക്കാൻ വേണ്ടി ജോലിക്കിറങ്ങിത്തിരിക്കുകയും ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയപ്പം ആ സമയത്ത് തന്നെ ഒരു ജോലി കിട്ടിയപ്പം വളരെ ഇതായിട്ട് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് പി ടി എസ്സിൻ്റെ ജോലി ചെയ്യാൻ ഒരു സ്ത്രീ വരുമ്പോൾ വളരെ ആകുലതയോടുകൂടി വന്നു എന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞത് ഒരു ദിവസം പോലും ഒരാളുടെ നിന്ന് പോലും മോശം പെരുമാറ്റം ഉണ്ടായില്ല എന്ന് അവർ പറയുന്നു കേൾക്കുമ്പോൾ ഒരു പോലീസ് സേനയുടെ അംഗമെന്ന അഭിമാനമുണ്ട്. 20 വർഷം മുൻപാണ് തങ്കമണി ടീച്ചർ പാർട്ട് ടൈം സൂപ്പറായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ആദ്യം പെരിങ്ങോം സ്റ്റേഷനിലായിരുന്നു. 2 വർഷം കഴിഞ്ഞ ഉടൻ പയ്യന്നൂരെത്തി. 18 വർഷമായി പയ്യന്നൂരുണ്ട്. സ്വീപ്പർ തസ്തികയിൽ കയറുന്നതിന് മുൻപ് കെ വി തങ്കമണി തങ്കമണി ടീച്ചറായിരുന്നു. 25 വർഷമാണ് ചെറുകുന്നിലും പഴയങ്ങാടിയിലുമുള്ള പാരലൽ കോളേജുകളിൽ ടീച്ചറായി ഇവർ ജോലി ചെയ്തത്. 5ാമത്തെ പ്രാവശ്യം സ്ഥിരം പോസ്റ്റ് 5ാമത്തെ പ്രാവശ്യമാണ് വിളിച്ചത് കിട്ടിയത്. അത് പുളിങ്ങോത്ത് ആദ്യമായിട്ട് അപ്പൊ പെരിങ്ങോ ഹെഡ് ഓഫീസ് പെരിങ്ങോന്നല്ല ആടെ എത്തുമ്പോൾ പുളിങ്ങോ പൂട്ടി എന്നിട്ട് ആളെ തന്നെ അവരോട് അങ്ങനെ വർക്കിംഗ് അറേഞ്ച്മെന്റ് ഒരു 5-6 സ്റ്റേഷൻ ഇറങ്ങി അവസാനം കണ്ണൂര് 2 വർഷം എടുത്തിന് സി ഐ ഓഫീസിൽ. അതിന് ശേഷമാണ് ഈട വേക്കൻസി ഉണ്ട് പറഞ്ഞിട്ട് രണ്ടു കൊല്ലം ഇറങ്ങി. പഴയങ്ങാടി നളന്ദ കോളേജിൽ 2002 വിദ്യാർത്ഥിനിയായിരുന്ന ഷീബയാണ് പയ്യന്നൂർ സ്റ്റേഷനിലെ പാചകപ്പുരയിൽ തങ്കമണി ടീച്ചർക്ക് ഇപ്പോൾ കണ്ണപുരം എടക്കേപ്പുറത്തുള്ള ശോഭാ സുരേഷ് ഏറെ സന്തോഷത്തിലാണ്. 4 വർഷം മുമ്പ് വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ മുന്തിരിവള്ളികളിൽ മുന്തിരി കായ്ച്ചിരിക്കുന്നു. വരും വർഷങ്ങളിൽ മുന്തിരിക്കൃഷി വ്യാപിപ്പിക്കാനാണ് ഈ വീട്ടമ്മയുടെ തീരുമാനം. 4 വർഷം മുമ്പാണ് കണ്ണപുരം ഇടക്കേപ്പുറം ജനകീയ വായനശാലയ്ക്കടുത്തുള്ള ശോഭ സുരേഷ് തന്റെ വീട്ടുമുറ്റത്ത് മുന്തിരിവള്ളി നട്ടത്. മുന്തിരിവള്ളികളിൽ പൂവിട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നിയെങ്കിലും മുന്തിരി കായ്ച്ചു തുടങ്ങാത്തതിൽ വിഷമമായി. പിന്നീട് അഗ്രികൾച്ചറൽ നഴ്സറിയിൽ അന്വേഷിച്ചപ്പോഴാണ് മുന്തിരി ഫലവത്തായി കായ്ക്കുവാനുള്ള വിദ്യ അറിഞ്ഞതെന്ന് ശോഭ സുരേഷ് പറയുന്നു. ഇവിടുന്ന് കണ്ണമരത്തുനിന്ന് വാങ്ങിയതാണ് എൻ്റെ ചെടി. അപ്പോൾ കൊണ്ടുവന്നിട്ട് 2-3 വർഷമായി ഇത് നട്ടിട്ട് ഒന്നും ആകുന്നില്ല, ഇങ്ങനെ പടർന്ന് പിടിക്കുന്നല്ലാണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അമ്പലത്തിൽ പോയാൽ ഇങ്ങനെ ആ ചെടി വെക്കുന്നവരോട് പറഞ്ഞുതരാം. അവർ പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ ചെടിക്ക് എന്നാൽ ഒന്നും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചെടിക്ക് എന്നാൽ ചെയ്ത് കൊടുക്കലെന്ന് ചോദിച്ച് അന്നേരം പറഞ്ഞു. പിന്നെ അത് നിങ്ങൾ ഇല വരുംതോറും അതിന് ഇല നുള്ളിക്കളയണം. നുള്ളിക്കളഞ്ഞാലേ അത് പിന്നെ പൂ പൊട്ടിയിട്ട് വള്ളിയെല്ലാം പൊട്ടിയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വന്നപാട് പിറ്റേന്ന് തന്നെ അതിൻ്റെ വള്ളിയെല്ലാം പൊട്ടിച്ചു കൊടുത്ത് പൂ ഇലകളെല്ലാം ഇങ്ങനെ പറിച്ചു കൊടുത്തരാം. പൂ പൊട്ടി ഇങ്ങനെ നല്ല ഇതിലായി. കഴിഞ്ഞ പ്രാവശ്യം 2 കൊല പിടിച്ചിട്ടുണ്ടായിന്. അത് ചീഞ്ഞു പോയി മഴയിൽ. ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി പരിപാലനം. ഭർത്താവ് എൻ സുരേഷും പ്രോത്സാഹനവുമായി കൂടെയുണ്ട്. ആദ്യ വർഷങ്ങളിൽ മുന്തിരി കായ്ക്കാതിരിക്കുന്നതിനാൽ കൃഷി കൂടുതൽ വ്യാപിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇനി അങ്ങോട്ട് കൂടുതൽ വള്ളികൾ ഉണ്ടാക്കി മുന്തിരി കൃഷി വ്യാപിപ്പിക്കാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കണ്ണപുരം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിന്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു വീണു. ജീവനക്കാർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. കനത്ത മഴയിൽ കണ്ണപുരം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽക്കൂര തകർന്നു വീണു. ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 7:45 സംഭവം. രാവിലെ ജീവനക്കാരെത്തി ജോലി ആരംഭിക്കാൻ തുടങ്ങുമ്പോഴേക്കും പൊടുന്നനെയാണ് മേൽക്കൂര തകർന്നു വീണത്. തലനാരിഴക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. നമ്മൾ ഒരു 7:50 കമ്പനി തുറന്ന് താത്ത് കയറി. ഞാനും സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു തൊഴിലാളി കോറ് അപ്പുറത്തെ കാലിൽ മാറി. ഞാൻ എൻ്റെ ബാഗും കൊടിയെല്ലാം വെക്കാൻ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ പെട്ടെന്ന് പൊട്ടി പോവായി. നല്ലൊരവസ്ഥയുണ്ടായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, ടി ചന്ദ്രൻ, എൻ ശ്രീധരൻ, കെ വി ശ്രീധരൻ, പി ഗോവിന്ദൻ, ടി കെ ദിവാകരൻ, പുരുഷോത്തമൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നമ്മുടെ തൊഴിലാളികൾ പണിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 7:30 പോയിട്ടുള്ളത് ശക്തമായ മഴയിലാണ് നിന്നിട്ടുള്ളത്. തൊഴിലാളികൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. മെട്രോ ന്യൂസ് പഴയങ്ങാടി.
തൃക്കരിപ്പൂർ നടക്കാവ് MRC കൃഷ്ണൻ സ്മാരക ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ഇഴയുന്നു. 2023 നാടിന് സമർപ്പിക്കുമെന്ന് പറഞ്ഞ സ്റ്റേഡിയം ഇതുവരെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. കായികരംഗത്ത് മികവ് തെളിയിക്കുന്ന താരങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള പരിശീലന സൗകര്യം ഉറപ്പുവരുത്തുക, അന്തർദേശീയ നിലവാരത്തിലുള്ള വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നടത്താൻ സൗകര്യം സജ്ജമാക്കുക എന്നീ ഉദ്ദേശത്തോടെയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 29.32 കോടി രൂപയുടെ കിഫ്ബി അംഗീകാരവും 31.54 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും പദ്ധതിക്ക് ലഭിച്ചിരുന്നു. കായിക വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ കിഡ്കോ ലിമിറ്റഡ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട് ആസ്ഥാനമായ മാപ്സ് ഗ്ലോബൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. പ്രവൃത്തിയുടെ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്ന മെല്ലെപ്പോക്കാണ് ഇപ്പോഴും തുടരുന്നത്. കിഡ്കോയും കരാർ കമ്പനിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പ്രവൃത്തി ഇഴഞ്ഞുനീങ്ങാൻ കാരണമെന്നാണ് ആക്ഷേപം. 2022 ഒക്ടോബർ മാസം സ്റ്റേഡിയം പ്രവൃത്തി വിലയിരുത്താനെത്തിയ കായിക മന്ത്രി V.അബ്ദുറഹ്മാൻ ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു. അതേസമയം സ്റ്റേഡിയത്തിൽ ചില അവസാനഘട്ട പണികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് കരാർ കമ്പനിക്കാർ പറയുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികൾ ചുമതലയേറ്റു. തൃക്കരിപ്പൂർ നടക്കാവ് മിഥിലജ് മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഗോപി MGF മുഖ്യാതിഥിയായി. ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് V.V. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് നളിനി ടീച്ചർ, P.P. ലളിത എന്നിവർ പ്രതിജ്ഞ ചൊല്ലി അംഗങ്ങളായി. ഡോക്ടേഴ്സ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി പരിയാരം മെഡിക്കൽ കോളേജിലെ ENT സർജൻ ഡോക്ടർ കൃതിക ദീപകിനെ ആദരിച്ചു. 2024 ഇന്റർനാഷണൽ കൺവെൻഷനിൽ പങ്കെടുത്ത ക്ലബ്ബ് അംഗങ്ങളായ സുരേഷ് കുമാർ, PV, വിനയരാജ് എൻ, സ്മിത സുരേഷ് എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ക്ലബ്ബിലെ ലേഡി ലയൺ അംഗങ്ങളെ ആദരിച്ചു. ഡിസ്ട്രിക്ട് സെക്രട്ടറി കെ സുകുമാരൻ നായർ, ഡിസ്ട്രിക്ട് പരിസ്ഥിതി കോർഡിനേറ്റർ സുരേഷ് കുമാർ, PV, ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ V.V. ബാബുരാജ്, പ്രദീപ് കുമാർ രാമപുരത്തി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. കരിവെള്ളൂരിലെ പ്രശസ്ത ആയുർവേദ ഡോക്ടറും കോട്ടക്കൽ ആയുർവേദ കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ K.V. വേണുഗോപാലിനെ ആദരിച്ചു. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. കരിവെള്ളൂരിലെ പ്രശസ്ത ആയുർവേദ ഡോക്ടറും കോട്ടക്കൽ ആയുർവേദ കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ K.V. വേണുഗോപാലിനെ ആദരിച്ചു. ഡോക്ടറുടെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗംഗാധരനെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ P.കുഞ്ഞാബു അധ്യക്ഷനായി, K.പവിത്രൻ, E.P. ശശിധരൻ മാസ്റ്റർ, N.K. വത്സൻ, P.P. ഭാസ്കരൻ, ഹരീന്ദ്രൻ, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ വീട് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ കവിതകളുടെ അവതരണവും നോവൽ ചർച്ചയും നടന്നു. കരിവെള്ളൂർ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വനിതാവേദി സംഘടിപ്പിച്ച വായനാ വീട് പരിപാടിയിൽ ചങ്ങമ്പുഴ കവിതകളുടെ അവതരണവും റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ ചർച്ചയും നടന്നു. കൊടക്കാട് നാരായണന്റെ വീട്ടിൽ നടന്ന പരിപാടി കവിയും കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകനുമായ കലിന്തിൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. AV സീമ അധ്യക്ഷത വഹിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന വീട്ടുമുറ്റ പുസ്തക വായനയിൽ അഖിൽ P. ധർമ്മജൻ എഴുതിയ നോവൽ റാം കെയർ ഓഫ് ആനന്ദി ചെറുപുഴ കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P. ഗീത ശശിധരൻ അവതരിപ്പിച്ചു. ഷൈനി ശശിധരൻ, P. ലക്ഷ്മണൻ എന്നിവർ കവിതകൾ ആലപിച്ചു. കൊടക്കാട് നാരായണൻ, K.P. മുരളി, K. അനിത, P. ഗീത എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ ആദരിച്ചു. ഡോക്ടർമാരായ PT ആനി, ശ്രീജേഷ് വിജയൻ, പ്രവീൺ പ്രസന്നൻ, ആരതി അന്തർജനം എന്നിവരെയും ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ അബ്ദുൾ മജീദ്, ഡോക്ടർ അനൂപ്, പിങ്കി പ്രഭാകരൻ എന്നിവരെയുമാണ് ആദരിച്ചത്. വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി K. സുരേഷ് കുമാർ, K.M. രവീന്ദ്രൻ, S.P. ശ്രീധരൻ, M. വിനോദ്, രാജൻ അരുണിമ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അക്കര ഫൗണ്ടേഷന്റെയും പിലാത്തറ ഇൻസ്പയറിന്റെയും നേതൃത്വത്തിൽ പൈനൂർ എടാട്ട് പ്രവർത്തിക്കുന്ന യുണീക് ടാലന്റ് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിംഗ് സെന്ററിലെ ആദ്യ ബാച്ചിലെ പഠനം പൂർത്തീകരിച്ച ഭിന്നശേഷിക്കാരുടെ കോൺവൊക്കേഷൻ സെറിമണി July 3 പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ വെച്ച് നടക്കും. കണ്ണൂർ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ BJP ഉദ്ഘാടനം നിർവഹിക്കും.
കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ ആസ്ഥാനമായി 2018 പ്രവർത്തനം ആരംഭിച്ച അക്കര ഫൗണ്ടേഷൻ സമൂഹത്തിലെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന അംഗങ്ങളുടെ ഉന്നമനത്തിനായി മാനസികാരോഗ്യ സാമൂഹിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. 2024 ജനുവരി മാസം മുതൽ പയ്യന്നൂർ അഡാട്ട് പ്രവർത്തനം ആരംഭിച്ച യുണീക് ടാലന്റ് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിംഗ് സെന്റർ അക്കര ഫൗണ്ടേഷന്റെ സ്കിൽ ട്രെയിനിംഗ് പ്രോജക്റ്റാണ്. 18-35 വയസ്സിനിടയിൽ പ്രായമുള്ള 20 ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് PSC അംഗീകൃത സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ സർട്ടിഫിക്കേഷനോടുകൂടിയുള്ള ഡാറ്റ എൻട്രി ആൻഡ് എംപ്ലോയബിലിറ്റി സ്കിൽ ട്രെയിനിംഗ് എന്ന കോഴ്സുകളിൽ തൊഴിൽ പരിശീലനം നൽകുകയും തുടർന്ന് വിവിധ സ്ഥാപനങ്ങളിൽ ട്രെയിനിംഗ് പ്ലേസ്മെന്റ് നൽകുകയും ചെയ്യുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ബിജു പി നിർവഹിക്കും. കണ്ണൂർ രൂപത ബിഷപ്പ് ഫാദർ അലക്സ് വടക്കുന്തല, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ മുഹമ്മദ് യാസിർ, ബഷീർ അഡാട്ട്, വത്സൻ എം, ഉണ്ണികൃഷ്ണൻ CM, രേവതി KV എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് മിനർവ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് TO ഗംഗാധരനെയും കൺസൾട്ടന്റ് ഫിസിഷ്യൻ M കുഞ്ഞിരാമനെയും ചെറുകുന്ന് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ജെൽന മേരിയെയും ആദരിച്ചു. ചെറുകുന്ന് കനോസ കോൺവെന്റിലെ സാന്ത്വന ഭവനത്തിൽ കഴിയുന്ന അഗതികൾക്കായി ഭക്ഷ്യപദാർത്ഥ വിതരണവും ബ്ലഡ് ബാങ്ക് രക്തദാനവും നടത്തി. സെക്രട്ടറി PP പ്രസാദ്, ചാർട്ടർ പ്രസിഡന്റ് കേണൽ ചന്ദ്രൻ, മുരളീധരൻ PK, സുധാകരൻ ചെറുകുന്ന്, K പത്മനാഭൻ നായർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ജിം ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിലെ ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമ ശരത് നമ്പ്യാറാണ് അറസ്റ്റിലായത്. സംഭവത്തെ തുടർന്ന് സ്ഥാപനം ഒരു സംഘം അടിച്ചു തകർത്തു. 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിലെ 4 അംഗങ്ങളെ അയോഗ്യരാക്കി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. RMP സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർകക്ഷിക്ക് വോട്ട് ചെയ്തതാണ് അയോഗ്യരാക്കപ്പെടാൻ കാരണം. 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ഇവർക്ക് അയോഗ്യത. കണ്ണപുരം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിന്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു വീണു. ജീവനക്കാർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. സംഭവം ചൊവ്വാഴ്ച രാവിലെ. തൃക്കരിപ്പൂർ നടക്കാവ് MRC കൃഷ്ണൻ സ്മാരക ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ഇഴയുന്നു. 2023 നാടിന് സമർപ്പിക്കുമെന്ന് പറഞ്ഞ സ്റ്റേഡിയം ഇതുവരെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അവസാനഘട്ട പണികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കരാർ കമ്പനി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur.